കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയുള്ള SFI പ്രതിഷേധം ഇന്ന് കേരളത്തിലെ ഏറ്റവും വാർത്താ പ്രാധാന്യം നിറഞ്ഞ സംഭവമായി മാറിയിരിക്കുകയാണ്. BJP നേതാവായ ആരിഫ് മുഹമ്മദ് ഖാനെ 2019 സെപ്റ്റംബറിൽ കേരള ഗവർണറായി എത്തിയത് മുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസ്വാരസ്യങ്ങൾ, ഒടുവിൽ SFI കേരളത്തിലെ കലാലയങ്ങളിൽ ഗവർണറെ കാലുകുത്തിക്കില്ലെന്ന പ്രസ്താവന അടക്കം നടത്തി അതിനായുള്ള ശക്തമായ സമരപരിപാടികൾ നടപ്പിലാക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്താണ് ഗവർണറുമായുള്ള SFIയുടെ പ്രശ്നം? കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിൽ രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലുമുള്ള സർക്കാരുകൾ വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ കക്ഷികളുടേതാകുന്ന സമയത്ത് തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ സ്വാഭാവികവുമാണ്. 2 മോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം BJP ഭരണത്തിന് കീഴിലല്ലാത്ത സംസ്ഥാനങ്ങളെ ഗവർണറെ ഉപയോഗിച്ച് ബുദ്ധിമുട്ടിക്കാനുള്ള ശ്രമങ്ങളുണ്ടെന്ന ആരോപണം പരക്കെ ഉയർന്നതായിരുന്നു. BJP ഇതര സർക്കാരുകളുള്ള തമിഴ്നാട്ടിലും തെലുങ്കാനയിലുമുള്ള ഭരണകക്ഷികളും കേരളത്തിലേതിന് സമാനമായി അവിടുത്തെ ഗവർണർമാർക്കെതിരെ രംഗത്ത് വന്നിരുന്നു. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണർ ഒപ്പിടുന്നില്ലെന്നും കണ്ണൂർ VC നിയമനവുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട അതിരൂക്ഷ വാക്പോരിനുമെല്ലാം കേരളം ഈ അടുത്ത കാലത്ത് സാക്ഷ്യം വഹിച്ചതാണ്. നിലവിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവത്കരിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ BJP ടൂളായി പ്രവർത്തിക്കുന്നുവെന്ന ആരോപണമാണ് SFIക്കുള്ളത്. സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ചാൻസലർ പദവി കൂടി വഹിക്കുന്ന ഗവർണർ വിദ്യാഭ്യാസ രംഗത്ത് അകാരണമായി ഇടപെടുന്നു എന്നുള്ളതാണ് ഈ ആരോപണത്തിന് പിന്നിലുള്ള പ്രധാന കാരണം. കേരള സർവകലാശാല സെനറ്റിലേക്ക് സർവകലാശാല നൽകിയ പട്ടികയിലുള്ളവരെ പെട്ടി 17 പേരെ ചാൻസലറായ ഗവർണർ നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഇവരിൽ ഭൂരിഭാഗവും BJP നോമിനികളുമായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റിലേക്കും സമാന രീതിയിൽ 18 പേരെ ഗവർണർ നാമനിർദ്ദേശം ചെയ്തപ്പോൾ സർവകലാശാല നൽകിയ പട്ടികയിൽ നിന്ന് 2 പേരെ മാത്രമാണ് പരിഗണിച്ചിരുന്നത്. സർവകലാശാല സെനറ്റിലേക്ക് ആളുകളെ നാമനിർദ്ദേശം ചെയ്യുമ്പോൾ താന്താങ്ങളുടെ രാഷ്ട്രീയത്തോട് ചായവുള്ളവരെ ഉൾപ്പെടുത്തുന്നതൊന്നും പുതിയ കാര്യമല്ല. എന്നാൽ അത് പൂർണ്ണമായും രാഷ്ട്രീയവത്കരിക്കപ്പെടുന്നത് അംഗീകരിക്കാൻ സാധിക്കുന്നതുമല്ല. ഇത്തരത്തിൽ ഗവർണർ കേരളത്തിലെ സർവകലാശാലകളിലേക്ക് BJP തിരികെ കയറ്റുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് SFI സമരം. ഇന്ന് കേരളത്തിൽ നടക്കുന്നതിൽ ഏറ്റവും പ്രസക്തമായ സമരങ്ങളിൽ ഒന്നാണ് SFI ഗവർണർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. കാരണം രാജ്യത്തെ 1-ാം നിര സർവകലാശാലകളായ JNU പോണ്ടിച്ചേരിയിലുമടക്കം സംഘപരിവാർ നേതൃത്വം നടപ്പിലാക്കാൻ ശ്രമിച്ചതാണ് വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവത്കരണം. അക്കാദമിക് സ്പേസുകളിൽ ഹിന്ദുത്വ ആശയങ്ങൾ പിന്തുടരുന്നവരെ തിരികെ കയറ്റുന്നതിലൂടെ വിദ്യാഭ്യാസ രംഗത്തെയും അതിലൂടെ വളർന്നു വരുന്ന തലമുറയിലേക്കും സംഘ് ആശയങ്ങൾ പടർത്താനുള്ള ഗൂഢലക്ഷ്യങ്ങൾക്ക് നേരെ തന്നെയാണ് SFIയുടെ കരിങ്കൊടികൾ ഉയരുന്നത്. ഗവർണറും കേരള സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ഉണ്ടാകാറുള്ളതാണ്. അത് കാരണം പ്രസക്തി നഷ്ടപ്പെട്ടതാണെന്ന് തോന്നാമെങ്കിലും വിദ്യാഭ്യാസ രംഗത്തിന് നേരെയുള്ള ഗവർണറുടെ കടന്നുവരവ് അത്ര നിഷ്കളങ്കമായി കാണാനൊക്കുന്ന ഒന്നല്ല. അതുപോലെ KSU MSF അടക്കമുള്ളവർ ഈ വിഷയത്തിൽ തുടരുന്ന മൗനം അവരുടെ ആശയാദർശങ്ങൾ കുതകുന്നതുമല്ല. ഗവർണറെ മാറ്റണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ കേരള നിയമസഭയിൽ ഉയർത്തിക്കൊണ്ടുവന്ന പ്രതിപക്ഷത്തിൻ്റെ വിദ്യാർത്ഥി പക്ഷം എന്ന നിലയിൽ നീണ്ട നിശബ്ദതയ്ക്കപ്പുറമുള്ള കടമകൾ UDFലെ വിദ്യാർത്ഥി സംഘടനകൾക്കുണ്ട്. SFIയോട് തോൾ ചേരാനുള്ള വിമുഖതകൾക്കിടയിൽ ഇല്ലാതാവുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ സംരക്ഷിച്ചു നിർത്തുകയെന്ന ചരിത്ര നിയോഗവുമാണ്.